പണ്ടുള്ള കാലം തൊട്ടേ നമ്മള് വല്ലിപ്പാണിക്കാരല്ലേ, പൊന്നും മോതലല്ല. നമസ്കാരം, നാട്ടിലെ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് നാടൻ പാട്ടുകാരൻ സുധാകരൻ ചേട്ടനാണ്. വെങ്കിടങ്ങി കണ്ണോത്ത് ഗ്രാമത്തിലുള്ള ഈ കലാകാരനെ നാട്ടക്കാരൻ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഈ മുറ്റത്ത് വന്നിട്ടിന്ന് എന്നോട് മിണ്ടാണ്ട് പോവാണല്ലേ, ഇന്നാള് വന്നിട്ട് നേരൊച്ച തിരിഞ്ഞപ്പോ ഞാനും കരുതിന്ന് പോവില്ലാന്ന്. ഇന്നാള് വന്നിട്ട് നേരൊച്ച തിരിഞ്ഞപ്പോ ഞാനും കരുതിന്ന് പോവില്ലാന്ന്. അന്നേക്കൂരമ്പിമായങ്ങിയ നേരത്ത് ഒന്നും പറയാതെ പോയതെന്തേ, എന്നോടെന്തെങ്കിലും തോന്നിട്ടാണോ, എന്താണെങ്കിലും പറഞ്ഞു കൂടെ. പണ്ടുള്ള കാലം തൊട്ടേ നമ്മള് വല്ലിപ്പാണിക്കാരല്ലേ, പുഞ്ചാപാണിതിട്ടും പുന്നല്ലൂ കുത്തിയിട്ടും കയ്യോണ്ടും കാലോണ്ടും വയ്യാണ്ടായി. പുഞ്ചാപാണിതിട്ടും പുന്നല്ലൂ കുത്തിയിട്ടും കയ്യോണ്ടും കാലോണ്ടും വയ്യാണ്ടായി. അന്നക്കോരമ്പിമായങ്ങിയ നേരത്ത് ഒന്നും പറയാതെ പോയതെന്തേ, എന്നോടെന്തെങ്കിലും തോന്നിട്ടാണോ, എന്താണെങ്കിലും പറഞ്ഞു കൂടെ. പണ്ടുള്ള കാലം തൊട്ടേ നമ്മള് വല്ലിപ്പാണിക്കാരല്ലേ, പൊന്നും മോതലല്ലാട്ടോ കുഞ്ഞാനെ, ബന്ധം വലുതാണെന്നും. സുധാട്ട നമസ്കാരം. നമസ്കാരം. നാട്ടത്താരങ്ങളിൽ എന്ന ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യാം. കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ, കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാല് വെങ്കിടങ് മണക്കൽക്കടവ് എന്ന് പറയും. അതാണ് സ്ഥലം. മണക്കൽ വെങ്കിടങ് പ്രോപ്പർ, മണക്കൽക്കടവ് ഗ്രാമം. നാടൻപാട്ട് ഫീൽഡിലായിട്ട് കുറെ ആയോ? നാടൻപാട്ട് ഫീൽഡിൽ ഒരു 95 കാലഘട്ടം മുതൽ ഞാൻ. ടീമിൽ എന്തെങ്കിലും പോകുന്നുണ്ടോ? ടീമുണ്ട്. ഒരു ഇപ്പൊ ഞങ്ങള് നാട്യം നാടൻ കലാസംഘം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ അറുമുഖൻ വെങ്കിടങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാനും മാമൻ എന്നാണ് നാളെ വിളിക്കുക. അപ്പൊ ആ മാമനാണ് എന്നെ ഫസ്റ്റ്. ഞങ്ങള് ഒരു 95-94 കാലഘട്ടത്തിലൊരു വെങ്കിടങ് നാടൻ കലാകളരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു നാടൻ പാട്ടുകളുടെ പ്രശസ്തി വരുന്നതിന് മുൻപേ തന്നെ ആളാണ് അതിന്റെ ഒരു ട്രൂപ്പ് എന്ന നിലയിൽ തുടക്കം കുറിച്ചത്. അത് ഞങ്ങളിങ്ങനെ ഒരു നാടകം, അതേപോലെ നാടകത്തിന്റെ ഒരു ശൈലി, അത് കഴിഞ്ഞ് അതിനെ അനുബന്ധിച്ചൊരു പാട്ട്, അങ്ങനെ അതിനുള്ള കളികള്, അങ്ങനെയായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വേണ്ടതില് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ആളില്ലാത്തതുകൊണ്ട് അന്ന് അമ്മൂപ്പരൊക്കെ അങ്ങനെ സാമ്പത്തികമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അത് ഒരു മൺമറിഞ്ഞു പോയൊരു ഇതുപോലെ ആയി. ഒരു കൊല്ലം ഞങ്ങൾ സ്റ്റേജിൽ 2-3 പരിപാടിയൊക്കെ നടത്തി, പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അന്ന് ഈ പാട്ടുകള് നാടൻപാട്ടിന് പ്രചാരത്തിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ അത്ര വിജയിച്ചില്ല. അപ്പൊ ആ ഇത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനും ഞാനായിട്ട് അത് വെങ്കിടങ് നാടൻ കലാകളരി എന്നുള്ളൊരു ട്രൂപ്പ് വേറെ ഉണ്ട്. അതുകൂടാതെയാണ് ഇപ്പൊ ഈ നാട്യം നാടൻ കലാസംഘം എന്നുള്ളൊരു ട്രൂപ്പ്. എന്തായാലും ഈ നമ്മുടെ ഈ നാട്ടിലെ താരങ്ങളില് അറുമുകേട്ടനെ ഫാമിലി എല്ലാരും കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ട് അതുകൊണ്ട് സന്തോഷമായി. കാരണം അദ്ദേഹത്തിനെ പരിചയപ്പെടണം എന്നുള്ള വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഇപ്പൊ അടുത്താണ്, കുറച്ച് അദ്ദേഹം ഈ മരിക്കാനോട് കുറച്ച് മുമ്പായിട്ടാണ് ഒന്ന് പരിചയപ്പെട്ട്, പിന്നെ നല്ലൊരു അടുപ്പായിട്ട് ഞങ്ങൾ മാറി. പക്ഷെ എന്തോ ഭയങ്കര വിഷമായി. എന്നാലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർ പാടിക്കൊണ്ടിരുന്നതാണല്ലോ.
പിന്നെ ഈ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, ഭാര്യ, മകള്. കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടും? മോളെ പാടും. ഇത് ഈ നാടൻ പാട്ട് കൂടാതെ തന്നെ സിനിമപ്പാട്ട്, അതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ മറ്റേ ഭജൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടില്ലേ? നമുക്കൊരു പാട്ട് കൂടി പാടാം. വരിക 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 പാവരിക ദൈവമേ, ദൈവം തെളിയണേ വാ. വരിക 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 പാവരിക ദൈവമേ, ദൈവം തെളിയണേ വാ. കിഴക്ക് ഉദിക്കണ സൂര്യ ഭഗവാനെ, ഞാനും കൈ തോഴുന്നേ. കിഴക്ക് ഉദിക്കണ സൂര്യ ഭഗവാനെ, ഞാനും കൈ തോഴുന്നേ. കൊടുങ്ങല്ലൂരേ നല്ലോരമ്മേ, എന്നെ തടുക്കല്ലേട്ടോ. ഞാനൊന്ന് പോയി വരുമ്പോൾ എന്തോരടയാളോ, എന്തോരടയാളുണ്ടേ. ഇടന്തരം കയ്യിലെ കരിന്തിരിയായിട്ടേ, വലന്തരം കയ്യിലെ വെള്ളരിപ്പൂമായി, ഞാനൊന്ന് പോയി വരട്ടെ. വരിക 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 ദൈവമേ, ദൈവം തെളിയണേ വാ. വരിക 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 ദൈവമേ, ദൈവം തെളിയണേ വാ. നന്നായി പാടിട്ടാ, നല്ല രസമുള്ള പാട്ടാ. പാട്ട് ഉണ്ട്, ഇതിനു മുന്നേ കണ്ട് എല്ലാവരും പാടുന്നുണ്ട് ഈ പാട്ട്. സംഗീതിയിലൊക്കെ പാടുന്നുണ്ട്, അപ്പൊ നന്നായി പാടിയിട്ട. ഇതിൽ ശരിക്കും കോറസും കൂടി ഉണ്ട്, കോറസ് ഉണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. അതെ അതെ, ഇത് ഭംഗി കൂട്ടണെങ്കിൽ പക്ഷെ നന്നായി നന്നായി പാടിയിട്ട. എന്താ ചെയ്യണം ഇതൊരു ജോലി? ജോലി എനിക്ക് കരിങ്കൽ പണിയാണ്. അതെ, അതിന് കൂടെ ഈ നാടൻ പാട്ട് ഇതൊക്കെ പോവാണ്. ഇതൊരു സ്പെഷ്യലായിട്ട് വേറെ പാട്ട് അങ്ങനെ പാടാ അങ്ങനെ ഒന്നും ഇല്ലല്ലേ? എല്ലാ മെലഡി ഗാനങ്ങളൊക്കെ എന്നിട്ട് വേറെന്തെങ്കിലും നമ്മുടെ കലായുഗത്തിൽ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും മറക്കാനാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ പറയാം. മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മുടെ വേദികളിൽ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ വേദികളിലൊക്കെ ഈ ഒരു പാട്ട് പാടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടു വട്ടമൊക്കെ പാടിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ആദരവ് തരിക, എത്ര വർഷമായില്ല ഇതിലങ്ങനെ എന്തെങ്കിലും? രണ്ടു പ്രാവശ്യമൊക്കെ പാടിച്ചിട്ടുണ്ട് ഇങ്ങനെ പാട്ട് വേദികളില്, പാടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, പിന്നെ അതുപോലെ പ്രോത്സാഹനങ്ങള് ഇഷ്ടപോലെ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ മണികണ്ഠം പെരുമുഖത്തിന്റെ പാട്ടൊക്കെ പാടാറുണ്ട്? ആ, മണികണ്ഠം പെരുമുഖത്തിന്റെ പാട്ടാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് പാടിയത്. അപ്പൊ സുഖകരട്ടാ, വളരെ സന്തോഷട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയതിലും. ഇനി അവസരം ഉണ്ടാവട്ടെ, നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ ഈ പല കലാകാരന്മാരും കാണുന്നതാണ്, എന്തായാലും വിളിക്കും, പുതിയ അവസരങ്ങൾ കിട്ടും. എന്തായാലും സന്തോഷം, നമസ്കാരം.